സംസ്ഥാനത്ത് കായിക മേഖലയിൽ അടിസ്ഥാന വികസനം ആവശ്യമാണെന്നും നിലവിലുള്ള സ്റ്റേഡിയങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നതിന് സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ കാസർഗോഡ് ജില്ലയിലെ കായിക വികസനം സംബന്ധിച്ച് നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ എബിസി ഗ്രൂപ്പ്, ABC Sales Corporation, BC Road, Kasargod. അടുത്ത അധ്യയന വർഷം മുതൽ പാഠപുസ്തകങ്ങളിൽ കായിക രംഗവും കൂടി ഉൾപ്പെടുത്തിയതായും കായിക സാക്ഷരത താഴെത്തട്ടിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇതിനായി തുറന്ന ജിംനേഷ്യങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ ഗുണമേന്മയുള്ള കായിക നയം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം. കാസർഗോഡ് ജില്ലയിൽ കബഡി ജനകീയ കായിക വിനോദമാണ്. അതിന് നല്ല പ്രോത്സാഹനം നൽകാൻ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്ന കാര്യത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകൾ ആരംഭിക്കുമെന്നും അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിലെ കായിക രംഗത്ത് കുറഞ്ഞത് 50,000 കോടിയുടെ നിക്ഷേപം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൺകുട്ടികൾ കളിക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ വേണം. അവർക്ക് കൂടി സ്വാതന്ത്ര്യത്തോടു കൂടി ഇപ്പോൾ ടീമായി വന്ന് കളിക്കാനൊക്കെ ഉള്ള സൗകര്യം. ഇപ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന കുറേ ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ ബാഡ്മിൻ്റൺ, സൈക്ലിംഗ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികളെ കൂടുതൽ ട്രെയിൻ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. അതിൽ കളരി, കരാട്ടെ, ജൂഡോ പോലുള്ള കായിക ഇനങ്ങൾ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ പ്രത്യേക സ്ഥലങ്ങൾ വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ ആദ്യത്തെ വനിതകൾക്ക് മാത്രമുള്ള സ്റ്റേഡിയം കാസർഗോഡ് തുറക്കുകയാണ്. അപ്പോൾ ജില്ലാ ആസ്ഥാനത്തായതുകൊണ്ട് കൂടുതൽ ആളുകൾ, പെൺകുട്ടികളെ നമ്മൾ ആകർഷിക്കാൻ കഴിയും. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവിടെ വന്ന് അവരൊഴിവുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമൊക്കെ അവർക്കുള്ള പ്രത്യേക പരിശീലനങ്ങൾ നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യും. അത് സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടി, ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി APA മുഹമ്മദ് ഹനീഷ്, ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചാന്ദ്, സ്പോർട്സ് ഡയറക്ടർ ജെറോമിക് ജോർജ്, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ EP രാജ്മോഹൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, സെക്രട്ടറി സുദീപ് ബോസ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PP അശോകൻ, പള്ളം നാരായണൻ, അനിൽ ബംഗളം, വി വിജയമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.